നമസ്കാരം, ഓൾഡ് ഫിലിം റിവ്യൂമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പൃഥ്വിരാജ് നായകനായി 2011 March 11 റിലീസായ ഉറുമി എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സന്തോഷ് ശിവനാണ്. സന്തോഷ് ശിവൻ്റെ രണ്ടാമത്തെ മലയാള ചലച്ചിത്ര സംവിധാന സംരംഭം കൂടിയാണ് ഉറുമി എന്ന് പറയുന്നത്. നമുക്കറിയാം, ആദ്യം അദ്ദേഹം അനന്തഭദ്രം എന്നൊരു വിഷ്വൽ ട്രീറ്റ് അല്ലെങ്കിൽ ഒരു വിഷ്വൽ മാജിക്ക് നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് മലയാളത്തിൽ സംവിധായകനായി അദ്ദേഹം അരങ്ങേറുന്നത്. അതിനു മുമ്പ് എത്രയോ ബോളിവുഡ് സിനിമകളിലും അതുപോലെ തന്നെ എത്രയോ മലയാള സിനിമകളിലും ക്യാമറ ചലിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു സന്തോഷ് ശിവൻ. നമുക്ക് അറിയാം, ഈ ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ വളരെ മികച്ച ഒരു ദൃശ്യാനുഭവം സമ്മാനിച്ച ഒരു സിനിമ തന്നെയായിരുന്നു ഉറുമി എന്ന് പറയുന്നത്. കൂടാതെ ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണവും സന്തോഷവും തന്നെയായിരുന്നു നിർവഹിച്ചിരിക്കുന്നത്. ശങ്കർ രാമകൃഷ്ണനാണ് ഈ ഒരു ചിത്രത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത്. പൃഥ്വിരാജിൻ്റെ സിനിമാ നിർമ്മാണ കമ്പനിയായ ആഗസ്റ്റ് സിനിമാസാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നതും. നമുക്കറിയാം, ആഗസ്റ്റ് സിനിമാസ് എന്ന് പറയുന്നത് അക്കാലത്ത് ഇറക്കിയ ഏറ്റവും ചെലവേറിയ ഒരു സിനിമകളിൽ ഒന്നായിരുന്നു ഉറുമി എന്ന് പറയുന്നത്. അതിലെ നിർമ്മാണ പങ്കാളികളായ തമിഴ് നടൻ ആര്യ, അതുപോലെ തന്നെ മലയാളത്തിലെ പൃഥ്വിരാജ്, സന്തോഷ് ശിവൻ, ഷാജി നടേശൻ തുടങ്ങിയ എല്ലാവരും ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. ഇനി നമുക്ക് സിനിമയിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ, ആദിവാസികളടങ്ങുന്ന ഒരു ജനത താമസിച്ചിരുന്ന ഒരു പ്രദേശത്തിൻ്റെ ഖനന സാധ്യതകൾ മനസ്സിലാക്കി അതിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വർത്തമാന കാലഘട്ടത്തിലെ കഥാപാത്രങ്ങളിൽ നിന്നാണ് ഈ ഒരു സിനിമ അങ്ങനെ തുടങ്ങുന്നത്. അങ്ങനെ ഭൂതകാലത്തിലെ സംഭവ വികാസങ്ങളുടെ വിവരണങ്ങളിലേക്കും ചിത്രം നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. മാത്രവുമല്ല, അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്കും ഒരു ദൃശ്യ ആവിഷ്കാരത്തിലേക്കും ഈ സിനിമ നമ്മളെ സഞ്ചരിപ്പിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്ലസ് പോയിൻ്റ് എന്ന് പറയാവുന്ന ചില കാര്യങ്ങൾ. മാത്രവുമല്ല, വർത്തമാന കാലഘട്ടത്തിലെ ഓരോ പ്രധാന കഥാപാത്രങ്ങളെയും ഭൂതകാലത്തിലെ കഥാപാത്രങ്ങളുമായി ബന്ധിപ്പിക്കുകയും അതുപോലെ തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കഥാപാത്രങ്ങൾക്ക് ഒരു തുടർച്ച അനുഭവിപ്പിക്കുന്നിടത്തുമാണ് ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ഒരു കഥയുടെ പ്രത്യേകതയും ശങ്കർ രാമകൃഷ്ണൻ്റെ തിരക്കഥയുടെ പ്രത്യേകതയും ഇത്തരം കാര്യങ്ങളിൽ തന്നെയാണ്. കഥയിലേക്ക് വരികയാണെങ്കിൽ, സ്വന്തം പിതാവിനെ വധിച്ച വാസ്കോഡ് ഗാമയോട് പ്രതികാരം ചെയ്യാൻ പൊന്നുറുമിയുമായി കാത്തിരിക്കുന്ന ചിറക്കൽ കേളുനായരുടെയും അതുപോലെ തന്നെ ചെങ്ങാതി വവ്വാലിയുടെയും കഥയാണ് ഉറുമി ചുരുക്കത്തിൽ പറയുന്നത്. വാസ്കോഡ് ഗാമയുടെ സേന മലബാറിൽ കൂട്ടക്കൊല ചെയ്തവരുടെ പിന്മുറക്കാരാണ് നായകൻ കേളുനായർ. കേളുനായരായി നമ്മളെ വിസ്മയിപ്പിച്ചിരിക്കുന്നത് നടൻ പൃഥ്വിരാജ് തന്നെയാണ്. അതുപോലെ തന്നെ കൊല്ലപ്പെട്ടവരുടെ ശരീരത്തു നിന്നും ലഭിച്ച ആഭരണങ്ങൾ ചേർത്തുണ്ടാക്കിയ ഉറുമിയുമായി നായകൻ ഗാമയുടെ അടുത്ത വരവിനായി കാത്തിരിക്കുകയാണ്. വിദേശത്തു നിന്നും കച്ചവടത്തിനായി വന്നവർക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ടി വന്ന കേരളത്തെ സന്തോഷ് ശിവൻ ഉറുമയിലൂടെ സാങ്കല്പികമായിട്ടാണെങ്കിൽ കൂടി വളരെ മികച്ച രീതിയിൽ തന്നെ വരച്ചു കാട്ടുന്നുണ്ട്. യഥാർത്ഥ ചരിത്ര പശ്ചാത്തലത്തിലുള്ള ഒരു സാങ്കല്പിക കഥയാണ് ഉറുമി പറയുന്നത്. എങ്കിലും 16-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ പോർച്ചുഗീസ് ക്രൂരതകളുമായി പല കാര്യങ്ങളും സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഈ രംഗങ്ങളൊക്കെ യഥാർത്ഥ സംഭവങ്ങളുമാണ് എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. 1498 കേരളത്തിലേക്കുള്ള കപ്പൽ പാത കണ്ടെത്തുന്ന വാസ്കോഡ് ഗാമ 1502 കേരളത്തിലെ രാജാക്കന്മാരുമായി വ്യാപാര ബന്ധങ്ങൾ വ്യാപിപ്പിക്കാൻ പോർച്ചുഗീസ് സംഘത്തിൻ്റെ നേതൃസ്ഥാനവുമായി കേരളത്തിൽ എത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഈ സിനിമയിൽ വളരെ മികച്ച രീതിയിൽ തന്നെ ശങ്കർ രാമകൃഷ്ണൻ്റെ തിരക്കഥയിലൂടെ സന്തോഷ് ശിവൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കഥാപാത്രങ്ങളിലേക്ക് വരാം. ചിറക്കൽ കേളുനായർ എന്ന നായക കഥാപാത്രമായി പൃഥ്വിരാജ് ശാരീരികമായും അതുപോലെ തന്നെ മാനസികമായും ഒരുപാട് മുന്നേറി എന്ന് തന്നെ പറയാം. കാരണം 2011 ഒരു സിനിമ ഇറങ്ങുന്നത്. അതുവരെയുള്ള പൃഥ്വിരാജ് ചിത്രങ്ങളിൽ നിന്നും പൃഥ്വിരാജ് ഒരു സൂപ്പർ ഹീറോ എന്നൊരു പരിവേഷത്തിലേക്ക് മാറിയ ചിത്രം കൂടിയായിരുന്നു ഉറുമി. അതിനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ വരെ മാറ്റിയെടുത്തിരുന്നു. ഡയലോഗ് ഡെലിവറിയിലെ ചില പോരായ്മകൾ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ എങ്കിലും പൃഥ്വിരാജ് വളരെ മികച്ചതിൽ നിന്ന് എടുത്തു പറയാം. ഇനി എടുത്തു പറയേണ്ടത് ജെനീലിയ ഡിസൂസിയാണ്. അറക്കൽ ഐഷിയായി ജെനീലിയ ഡിസൂസിയും മികച്ചതെന്ന് നിന്നു. ഇതിലെ നായക കഥാപാത്രത്തിൻ്റെ ഉറ്റ തോഴനായി സുഹൃത്തായി പ്രഭുദേവിയും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. എന്തായാലും ഉറുമി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക പൃഥ്വിരാജിൻ്റെയും അതുപോലെ തന്നെ പ്രഭുദേവിയുടെ വവ്വാലി എന്നൊരു ക്യാരക്ടറുമായിരിക്കും. പിന്നെ ചിറക്കൽ കൊത്തുവാൾ എന്ന നായക കഥാപാത്രത്തിൻ്റെ അച്ഛൻ വേഷത്തിൽ ആര്യയും, ചെറിയൊരു വേഷമാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വേഷം തന്നെയായിരുന്നു. ആര്യയും അത് വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിത്യ മേനോൻ, ചേനിച്ചേരിക്കുറുപ്പ് എന്നൊരു കഥാപാത്രമായി ജഗദീഷ് ശ്രീകുമാർ, മാക്കമായി വിദ്യാബാലൻ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഈ ഒരു സിനിമയിലുണ്ടായിരുന്നു. എല്ലാവരും വളരെ മികച്ചു നിന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മാത്രവുമല്ല, ആ ഒരു കാലഘട്ടത്തിലെ കേരളത്തെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ സന്തോഷ് ശിവൻ വിഷ്വലൈസ് ചെയ്തിട്ടുമുണ്ട്. മഹാരാഷ്ട്രയിലെ ലോനാവാല, അംബോള തുടങ്ങിയ സ്ഥലങ്ങളായിരുന്നു സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നടന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണാത്ത 1400-1500 വളരെ മനോഹരമായ ഒരു കേരളത്തെ മഹാരാഷ്ട്രയിലൂടെ സന്തോഷ് ശിവൻ നമുക്ക് തിരിച്ചു തന്നിട്ടുമുണ്ട്. എന്തായാലും
പറയാതെ പോയ ചരിത്രങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോയ ചരിത്രങ്ങൾ, അല്ലെങ്കിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ ചരിത്രങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉറുമയിലൂടെ സന്തോഷവൻ നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2011 വെച്ച് നോക്കുകയാണെങ്കിൽ, അതെല്ലാം മലയാള സിനിമയെ വെച്ച് നോക്കുകയാണെങ്കിൽ, ടെക്നിക്കലി വളരെ മികച്ചൊരു ചിത്രം തന്നെയാണ് ഉറുമി. ഈ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് ഇനിയും ഇതുപോലെയുള്ള മികച്ച ചിത്രങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിനോദലോകത്തെ പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.